നമസ്കാരം. വേദിക് അസ്ട്രോ ടൈംസിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡ് തിരുവാതിര നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള നെഗറ്റീവുകൾ നെഗേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട്, അതില്ലാതെയാക്കുവാൻ, അതിനെ ഓവർകം ചെയ്യുവാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്ന കുറച്ച് സജഷൻസ് മാത്രമാണ്. ഒരുപക്ഷെ ഈ പറഞ്ഞു തരുന്ന സജഷൻസ് നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ തിരുവാതിര നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള നെഗറ്റീവുകളെ വളരെയധികം കുറയ്ക്കുവാനായിട്ട് സാധിക്കുകയും അവരുടെ ജീവിതത്തിന് ഒരു പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുവാൻ സാധ്യതയും ഉള്ളതുകൊണ്ടാണ് ഈ ഒരു സജഷൻസ് പറഞ്ഞു തരുന്നത്. തിരുവാതിര നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾ ഒരുപക്ഷെ ഈ പറഞ്ഞു തരുന്ന സജഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ അവലംബിക്കുവാനായിട്ട് കഴിയുമെങ്കിൽ ശ്രമിച്ചു നോക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ ഇതിനു ശേഷം വന്നു ചേരാൻ സാധ്യതയുണ്ട്. ആദ്യമായിട്ട് തിരുവാതിര നക്ഷത്രത്തിന്റെ നക്ഷത്രനാഥൻ സാക്ഷാൽ പരമശിവനാണ്. അപ്പോൾ നമ്പർ വൺ ആയിട്ട് ചെയ്യേണ്ടത് ശിവപ്രീതി വരുത്തുക, ശിവക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, ശിവന് ഇഷ്ടമുള്ള വഴിപാടുകൾ ചെയ്യുക. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാ ദിവസവും നിത്യേന 108 തവണ മുടങ്ങാതെ ഓം നമശിവായ എന്ന ശിവമന്ത്രം ജപിക്കുക. ഈ മന്ത്രം നിത്യജീവിതത്തിൽ ഏത് സമയത്തും നിങ്ങൾക്ക് ചെയ്യാം. പൊതുവെ എല്ലാവർക്കും സമയം കിട്ടുന്നില്ല എന്നുള്ള ഒരു കാരണമായിരിക്കാം സാധാരണഗതിയിൽ പറയുന്നത്. ആദ്യം തന്നെ ഒരു തെറ്റിദ്ധാരണ മാറേണ്ടതാണ്, മന്ത്രം ജപിക്കുന്നതിന് പ്രത്യേക കാലമെന്നോ പ്രത്യേക സമയമെന്നോ പ്രത്യേക സ്ഥലമെന്നോ ഇല്ല. അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ജീവിച്ചുകൊണ്ടേയിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു 90% ആൾക്കാർ പ്രായഭേദമന്യേ ഇന്ന് രാവിലെ എണീക്കുമ്പോൾ തന്നെ മൊബൈൽ എന്ന ഡിവൈസ് കൊണ്ടാണ് സാധാരണഗതിയിൽ ജീവിക്കാറുള്ളത്. എല്ലാ സമയത്തും മൊബൈൽ ഉണ്ടാവും. അത് ഇല്ലാത്ത ഒരേ ഒരു സമയം ഉണ്ടാവുള്ളൂ, അത് കുളിക്കുന്ന സമയമാണ്. ആ കുളിക്കുന്ന സമയം നമുക്കത് കയ്യിൽ വെച്ചുകൊണ്ട് കുളിക്കാൻ പറ്റാത്തത് കൊണ്ട് അത് നമ്മൾ മാറ്റിവെക്കും. അപ്പോൾ ഈ സമയം വേണമെങ്കിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. കുളിക്കുന്ന സമയം നിങ്ങൾ ഒരു ആവറേജ് ഒരു അരമണിക്കൂർ കുളിക്കാൻ എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അരമണിക്കൂർ സമയം നമ്മൾ ഈ ഓം നമശിവായ എന്ന് പറയുന്ന മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞത് കുളിക്കുമ്പം മന്ത്രം ജപിക്കണമെന്നുള്ളതിനെ കുറിച്ചല്ല പറയുന്നത്. നിങ്ങൾക്ക് ഒട്ടും തന്നെ സമയം ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏത് സമയത്തും നമുക്ക് മന്ത്രം ജപിക്കുവാനായിട്ട് സാധിക്കും. ഏറ്റവും നമ്പർ വൺ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് നമശിവായ മന്ത്രം, ഓം നമശിവായ എന്ന മന്ത്രം നിത്യേന 108 തവണ ജപിക്കുക, മുടങ്ങാതെ ജപിക്കുക. നിങ്ങളൊരു അറ്റ്ലീസ്റ്റ് ഒരു 41 days കണ്ടിന്യൂസ് ആയിട്ട് ഒരു 108 തവണ ഈ ഓം നമശിവായ മന്ത്രം ഒന്ന് ജപിച്ചു നോക്കൂ. ദെൻ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വരുന്നുണ്ടോ എന്ന് ഒന്ന് വീക്ഷിച്ചു നോക്കൂ. രണ്ടാമതായിട്ട്, രാഹുവിൻ്റെ സ്വാധീനം വളരെയധികം ഉള്ള ഒരു നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. അതുകൊണ്ട് തന്നെ ആയില്യം നാളിലോ അല്ലെങ്കിൽ എല്ലാ മാസവും ഒരു ദിവസം കഴിയുമെങ്കിൽ നാഗക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയോ, അതല്ല നിങ്ങൾ വിദേശത്താണ് താമസിക്കുന്നതെങ്കിൽ നാഗക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുവാനായിട്ട് കഴിയാത്ത സാഹചര്യമാണ് ഉള്ളതെങ്കിൽ ഒരു മാസം ഒരു ദിവസം നിങ്ങളൊരു നാണയം രാഹുവിനെ സങ്കല്പിച്ചുകൊണ്ട് അത് സൂക്ഷിച്ചു വെക്കുക. അങ്ങനെ എപ്പോഴെങ്കിലും വിദേശത്ത് താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നാട്ടിൽ വരുന്ന സമയത്ത് ആ നാണയങ്ങൾ ഏതെങ്കിലും നാഗക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി അവിടെ വഴിപാടായിട്ട് കൊടുക്കുകയും, അങ്ങനെ നിങ്ങൾ ഈ നാഗക്ഷേത്രങ്ങളിലെത്തുന്ന സമയത്ത് അവിടെ രാഹുവിന് വേണ്ടുന്ന ഏതെങ്കിലും ഒരു വഴിപാട് അവിടെ ചെയ്യുകയും ചെയ്യുക. അതുപോലെ കഴിയുമെങ്കിൽ നവഗ്രഹ പൂജ ചെയ്യുമ്പോൾ രാഹുവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പൂജകളും കൂടെ ചെയ്യുന്നത് നന്നായിരിക്കും. മൂന്നാമതായിട്ട് പറയുവാൻ ഉദ്ദേശിക്കുന്നത് മോർ പ്രാക്ടിക്കലായിട്ട് നിത്യജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം തിരുവാതിര നക്ഷത്രക്കാർക്ക് അലർജി, സ്കിൻ, അതുപോലെ ദന്തരോഗങ്ങൾ ഇവയുണ്ടാകുവാനായിട്ടുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അതൊക്കെ മിക്കവാറും നമ്മളുടെ അനാരോഗ്യമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നും ഉടലെടുക്കുന്നതായിരിക്കാം. അപ്പോൾ ഹൈജീൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ പരിസരവും നിങ്ങൾ താമസിക്കുന്ന മുറി, നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന വസ്തുക്കൾ ഇവയെല്ലാം എപ്പോഴും ഹൈജീൻ ആയിരിക്കണം, എപ്പോഴും ക്ലീൻ ആയിരിക്കണം, ക്ലീൻ എൻവിറോൺമെൻറ്റിലായിരിക്കണം നിങ്ങൾ താമസിക്കേണ്ടത്. അനാരോഗ്യമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ ജീവിക്കരുത്, അനാരോഗ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കരുത്, അനാരോഗ്യമായിട്ടുള്ള ജീവിതശൈലി നിങ്ങൾ പിന്തുടരരുത്.
ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ശരീരം വളരെ ഹൈജീനായിട്ട് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അനാരോഗ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കി എപ്പോഴും ഹൈജീൻ കീപ്പ് ചെയ്യുക. നാലാമത്തെ പ്രധാന പോയിന്റ്, തിരുവാതിര നക്ഷത്രക്കാർ ഒരുപാട് ഹാർഡ് വർക്കിംഗ് നേച്ചറുള്ള വ്യക്തികളാണ്. നിങ്ങൾ രാപ്പകൽ വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മനസ്സുള്ള വ്യക്തികളാണ്. പക്ഷേ വിശ്രമവും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നിങ്ങൾക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രൊഫഷണൽ രംഗങ്ങളിൽ നിങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യുന്നത് നല്ലതാണെങ്കിലും നിങ്ങളുടെ ശരീരത്തിനും കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണ്ടുന്ന തരത്തിലുള്ള വിശ്രമങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും എടുക്കേണ്ടതാണ്. ഉറക്കം നിന്നുള്ള ഒരുപാട് വർക്കുകളൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക, ശരീരത്തിന് വേണ്ടുന്ന വിശ്രമങ്ങൾ കൊടുക്കുക. അങ്ങനെ ശരീരത്തിന് വേണ്ടുന്ന വിശ്രമം കൃത്യസമയത്ത് തന്നെ കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. അടുത്തത് അഞ്ചാമത്തെ പോയിന്റ്, നിങ്ങൾ ഒരുപാട് വിജ്ഞാനം കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ്. എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് സാമാന്യേന നല്ല അറിവുള്ള വ്യക്തികളാണ്. പക്ഷേ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ അറിവുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനായിട്ട് അല്പം വൈമനസ്യം കാണിക്കാറുണ്ട്. അതൊഴിവാക്കുക. നിങ്ങൾക്കുള്ള അറിവിനെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാകുകയുള്ളൂ. പല ദോഷങ്ങളും മാറിപ്പോകുവാൻ അത് സഹായിക്കുന്നതായിരിക്കും. ആറാമത്തെ പോയിന്റ്, തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ ഒരേ സമയത്ത് ഒന്നിലധികം ജോലി ചെയ്യുവാനോ അല്ലെങ്കിൽ ഓരോ സമയങ്ങളിലും ഓരോ ജോലി ചെയ്യുവാനോ താല്പര്യപ്പെടുന്ന വ്യക്തികളാണ്. ഓരോ തൊഴിലുകളും ഓരോ സമയങ്ങളിലും പരീക്ഷിച്ചു നോക്കുന്ന വ്യക്തികളാണ്. കാരണം തിരുവാതിര നക്ഷത്രക്കാർക്ക് മൾട്ടിപ്പിളായിട്ടുള്ള സ്കിൽ സെറ്റ്സ് ഉള്ള വ്യക്തികളാണ്. അവരെ എല്ലാ ഫീൽഡിലും അവർ പ്രശോഭിക്കുകയും ചെയ്യും. പക്ഷെ ഒന്നിലും അവർ സ്ഥിരമായിട്ട് നിൽക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് അവരുടെ സമയം ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ടൈം ഈക്വൽ ടു മണി. അതുകൊണ്ട് നിങ്ങളൊരു 30 വയസ്സ് വരെയൊക്കെ ഈ പരീക്ഷണങ്ങളൊക്കെ ഒരു പക്ഷേ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ തരക്കേടില്ലായിരിക്കും. പക്ഷേ ഒരു 30 വയസ്സിന് ശേഷം ഈ പരീക്ഷണങ്ങൾ നിങ്ങൾ നിർത്തുകയും ആ ഒരു പ്രായമൊക്കെ ആകുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു വ്യക്തമായിട്ടുള്ള ധാരണയോടുകൂടി കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി ഒന്നിൽ മാത്രം നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് ആ ഒരേ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാണ്. പ്രധാനമായിട്ടും തൊഴിൽ രംഗങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാണ്. ഒന്നിൽ പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യുക. കുറേ കാലം കഴിഞ്ഞ് ഒരുപക്ഷെ നിങ്ങൾക്ക് ബാക്കിയെല്ലാം വന്നു ചേർന്നതിന് ശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ള എക്സ്പെരിമെൻറ്റേഷനൊക്കെ സൈഡായിട്ട് തുടങ്ങാം. പക്ഷേ പ്രധാനമായിട്ട് നിങ്ങൾ ഒന്നിൽ കൃത്യമായിട്ട് ലക്ഷ്യബോധത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. അതല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എവിടെയും ഒന്നും ആകാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു ചേർന്നേക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിൽ ഒരു ബെൽ ബട്ടണുണ്ട്. ആ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന് ഒരു ലെറ്റേഴ്സ് കാണും. ആ ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫോണിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ദയവായിട്ട് മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കൂടിയും ഫേസ്ബുക്കിൽ കൂടിയും മറ്റുള്ളവരിലേക്കും ഈ നോളജ് നിങ്ങൾ ദയവായിട്ട് എത്തിക്കുക, ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, എല്ലാവരിലും എത്തട്ടെ. ഏഴാമത്തെ മെയിൻ പോയിന്റ്, തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ വളരെ സെൽഫ് പ്രൗഡുള്ള ആൾക്കാരാണ്. വളരെ ഗർവ് എപ്പോഴും കീപ്പ് ചെയ്യുന്ന വ്യക്തികളാണ്. നോളജ് ഒക്കെ ഉണ്ടെങ്കിൽ ശരി, ആരുടെയും മുന്നിൽ അത്ര അങ്ങോട്ട് താന്നു കൊടുക്കുവാനായിട്ട് ഇവർക്ക് കഴിയുന്ന വ്യക്തിത്വങ്ങളായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ പല പ്രശ്നങ്ങളും സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരൊക്കെ ഇവരെ ഒരു അഹങ്കാരി എന്ന ഒരു ലേബൽ കൊടുക്കുവാൻ സാധ്യതയുണ്ട്. ഇവിടെ പറഞ്ഞു വന്നത് നിങ്ങൾ ഒരു വിട്ടുവീഴ്ച മനോഭാവം കാണിക്കണം, ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ലൈഫ് നിങ്ങൾ പ്ലാൻ ചെയ്യണം. അല്പമൊക്കെ നിങ്ങൾ ഫ്ലെക്സിബിലിറ്റി കാണിച്ചില്ലെങ്കിൽ അത് പലപ്പോഴും നിങ്ങൾക്ക് പല ശത്രുതകൾ ഉണ്ടാകുകയും നിങ്ങളെ പലരും അവോയ്ഡ് ചെയ്യാനും സാധ്യതയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് അഹങ്കാരം ഇല്ലെങ്കിൽ പോലും ശരി, പക്ഷെ നിങ്ങളുടെ ഒരു നേച്ചർ അങ്ങനെ ആയതുകൊണ്ട് മറ്റുള്ളവർക്ക് അങ്ങനെ ഒരുപക്ഷെ തോന്നിപ്പോകും. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ഫ്ലെക്സിബിൾ മനോഭാവം കാണിക്കേണ്ടതാണ്. വണങ്ങേണ്ടവരെ വണങ്ങണം, അതുപോലെ തന്നെ കേൾക്കേണ്ടത് കേൾക്കുവാനും ഒക്കെ ഉള്ളൊരു മനസ്സ് കാണിക്കണം. ഈ ഒരു കാര്യം കൂടെ നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. പോയിന്റ് നമ്പർ 8, തിരുവാതിര നക്ഷത്രക്കാരുടെ ഒരു കോമൺ ആയിട്ടുള്ള ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് പോയിന്റാണ് ഇൽ ടെമ്പേർഡ്, ക്ഷിപ്രകോപം. നിങ്ങൾക്കുണ്ടാകുന്ന ഈ ക്ഷിപ്രകോപം
ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ മിത്രങ്ങളെ അകറ്റി നിർത്തിയിട്ടുള്ളതാവാം. മിത്രങ്ങളായിട്ടുണ്ടായിരുന്ന ആൾക്കാർ പോലും ശത്രുക്കളാകുവാനായിട്ടുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്കുണ്ടാകുന്ന ക്ഷിപ്രകോപമാണ്. അത് നിങ്ങളുടെ ബന്ധങ്ങളെ ഉലച്ചിട്ടുണ്ടാവാം, അത് നിങ്ങളുടെ സൗഹൃദങ്ങളെ അകറ്റിയിട്ടുണ്ടാവാം, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ നിന്നവരൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ ശത്രുപക്ഷത്ത് മാറി നിന്നിട്ടുണ്ടാവാം. അതിൻ്റെ ഒരു പ്രധാന കാരണം നിങ്ങൾക്കുണ്ടാകുന്ന ക്ഷിപ്രകോപം തന്നെയാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ക്ഷിപ്രകോപം അടക്കുക, നിങ്ങളുടെ ഇൽ ടെമ്പേർഡ് നേച്ചറിനെ നിങ്ങൾ മാറ്റിയെടുത്തേ മതിയാവൂ. ഇത് നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഈ ഒരു ക്യാരക്ടർ നിങ്ങൾ മാറ്റിയെടുത്താൽ ഒരുപാട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പല മാറ്റങ്ങളും നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയുവാൻ കഴിയുന്നതായിരിക്കും. ദി ലാസ്റ്റ് പോയിന്റ്, പലപ്പോഴും തിരുവാതിര നക്ഷത്രക്കാർ ലക്ഷ്യബോധത്തിലേക്ക് യാത്ര ചെയ്താൽ അതിൽ എത്തിച്ചേരുന്ന വ്യക്തികളാണ്. പക്ഷേ പലപ്പോഴും കണ്ടുവന്നിട്ടുള്ളത് ഒരു ലക്ഷ്യബോധത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ, ഒരു ലക്ഷ്യത്തിൽ എത്തുവാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾ ആ ഫൈനൽ പോയിന്റിൽ എത്തിച്ചേരുന്നതിന് മുമ്പായിട്ട് പല പല കാരണം കൊണ്ട് അവര് നിങ്ങളോടൊപ്പം ഇല്ലാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് വലിയൊരു നെഗറ്റീവ് പോയിന്റാണ്. നിങ്ങൾ ഈ ഒരു അവസ്ഥയെ നിങ്ങൾ ഓവർകം ചെയ്താൽ പലപ്പോഴും നിങ്ങൾ പല സമയങ്ങളിലും വിജയിക്കേണ്ടതായിരുന്നു. അപ്പോഴിവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ കൂടെ പല ആൾക്കാരുണ്ടാവും അതിനെ സപ്പോർട്ട് ചെയ്യാൻ. പക്ഷേ ലക്ഷ്യത്തിലെത്തുന്നത് വരെ ബാക്കിയുള്ളവർ എപ്പോഴും ചിലപ്പം നിങ്ങളുടെ കൂടെ സസ്റ്റെയിൻ ചെയ്തുണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അവരില്ലെങ്കിൽ കൂടിയും നിങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ പോയിന്റിൽ നിങ്ങൾ എത്തുന്നത് വരെ നിങ്ങൾ അതിൽ നിന്ന് വിഡ്രോ ചെയ്യാതെ ശ്രമിച്ചുകൊണ്ടേ ഇരുന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും സക്സസ് ആകുന്നതായിരിക്കും. ഇവിടെ ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം, മറ്റുള്ളവർ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോഴൊക്കെ നിങ്ങളെ ഉപദേശിക്കുന്നത്. അത് നിങ്ങൾ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാകുക, അവരെ കേൾക്കുവാനായിട്ട് തയ്യാറാകുക, അവരെ അല്പമൊക്കെ ബഹുമാനിക്കുവാനായിട്ടും തയ്യാറാകുക. അപ്പോൾ ഇന്നിവിടെ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള നെഗറ്റീവുകളെ നെഗേറ്റ് ചെയ്യുവാനായിട്ടും അവർക്കുള്ള കുറവുകളെ തിരുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഉപാധികളാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് സ്വീകാര്യമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം. അപ് ടു യു. ഒരുപക്ഷെ നിങ്ങളിത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങൾക്കും വളരെ ക്യുക്കായിട്ട് തന്നെ പരിഹാരം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതിവിടെ പറയുവാൻ കാരണം, തിരുവാതിര നക്ഷത്രക്കാരായിട്ടുള്ള ഒരുപാട് വ്യക്തികൾ കമൻറ്റിൽ കൂടി അവരുടെ സങ്കടങ്ങൾ അറിയിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിഹാരാർത്ഥം അവരുടെ നെഗറ്റീവ്സുകൾ തിരുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സജഷൻ തന്നിട്ടുള്ളത്. ഇത്രയും സമയം നിങ്ങൾ എന്നെ ശ്രവിച്ചതിൽ ഒരുപാട് നന്ദി അറിയിക്കുന്നു. നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും നിങ്ങൾ തരുന്ന സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരിലും ഇതെത്തിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. നന്ദി. നമസ്കാരം.